ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ക്വാർട്ടർ 1 പാഠമാണ്. ഈ പാഠത്തിന് കൊടുത്തിരിക്കുന്ന പേര് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം. ഈ പാഠത്തിന് വേദഭാഗമായിട്ട് ചില വേദഭാഗങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ദയവായി ഈ വചനങ്ങളെല്ലാം ബൈബിൾ തുറന്ന് നോക്കേണ്ടതാണ്. യോഹന്നാൻ 8:46, 1 പത്രോസ് 2:22, എബ്രായർ 4:15, മത്തായി 20:28, റോമർ 5:10, 2 കൊരിന്ത്യർ 5:18. ഈ ഇന്നിത്യാദി വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി നമുക്ക് കാണാവുന്നതാണ്. എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? ആ മരണത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഇതെല്ലാമാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിൽ കർത്താവ് യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് വിദ്യാർത്ഥികളെല്ലാവരും പഠിച്ചിട്ടുള്ളത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പറ്റി തെറ്റായും വ്യാഖ്യാനിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. നാം അത് കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളത് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത്, അത് ജീവത്യാഗം ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ പാഠങ്ങളെല്ലാം നാം പഠിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും നാം പഠിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ മരണം ഒരു യാദൃച്ഛിക മരണമോ രക്തസാക്ഷിത്വ മരണമോ ആയിരുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം പിന്നെ എന്തായിരുന്നു? ഒരു അകൃത്യയാഗമായിരുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു അകൃത്യയാഗമായിരുന്നു എന്ന് പറഞ്ഞത് യെശയ്യാവായിരുന്നു. എന്തെല്ലാമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥമായി നമുക്ക് പഠിക്കാനുള്ളത്? അതിന് 3-4 പോയിന്റുകൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായി, അതൊരു പകരമരണമായിരുന്നു. പകരമരണം എന്ന വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ മരിക്കേണ്ട സ്ഥാനത്തെ മറ്റൊരാൾ എനിക്ക് വേണ്ടി മരിക്കുന്നു. അതാണ് പകരമരണം. ഒരാളിൻ്റെ സ്ഥാനത്ത് ആ ആളിൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ മരിക്കുക, അതാണ്. ക്രിസ്തു സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചതെന്ന് എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ പഴയ നിയമകാലത്ത് ഒരാൾ പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ പരിഹാരത്തിന് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു മൃഗം അറുക്കപ്പെടണം. അവൻ മരിക്കണം എന്നുള്ളതിൻ്റെ ആ പരിഹാരം നിവർത്തീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു നിഴല് പൊരുളുമായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പറ്റി പറയുന്നത്. യേശു ക്രിസ്തു സ്വന്തം പാപത്തിന് വേണ്ടിയിട്ടല്ല മരിച്ചത്. അതിന് ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. യോഹന്നാൻ 8:46 യേശു ക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? യേശു ഒരു പാപവും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അത്ര അസന്നിഗ്ധമായിട്ട് ആ ചോദ്യം ചോദിക്കാനിടയായത്. കൂടാതെ 1 പത്രോസ് 2:22 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അവനിൽ പാപമില്ല, അവനിൽ ഒരു അവൻ്റെ വായിൽ ഒരു വഞ്ചനയുമില്ലായിരുന്നു. നാം എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു പാപമൊഴികെ ബാക്കി എല്ലാത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. എബ്രായർ 4:15 വായിച്ചു നോക്കുക, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് സ്വന്തം പാപത്തിന് വേണ്ടിയില്ലല്ല, മറ്റുള്ളവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യെശയ്യാവ് 53:5 അപ്രകാരം വായിക്കുന്നു. കൂടാതെ 1 കൊരിന്ത്യർ 15:3, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിന്നെ 2 കൊരിന്ത്യർ 5:21, 1 പത്രോസ് 3:18, പുറപ്പാട് 12:1 എന്നീ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപത്തിനാണ് മരിച്ചത് എന്ന് നാം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ പോയിന്റ്, യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു പകരമരണമായിരുന്നു. 2-ാമത്, യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം ദൈവത്തിൻ്റെ നീതിക്കൊരു സംതൃപ്തി വന്നു. ക്രൂശ് മൂലം വന്ന ദൈവിക സംതൃപ്തി എന്നാണ്. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് നമുക്ക് സംതൃപ്തമാണോ, ദൈവസന്നിധി സംതൃപ്തമായെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതിനെങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്? ദൈവം വിശുദ്ധനാകയാൽ പാപത്തിൻ്റെ ഭയങ്കരത്വം നീക്കിക്കളയുവാൻ ദൈവത്തെ സംതൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു.
പഴയനിയമ കാലങ്ങളിലെല്ലാം ദൈവം വിശുദ്ധനാണ്. നമുക്കറിയാം ദൈവത്തിന് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടുള്ള പാപങ്ങളോ ദൈവം അരുതാത്തത് പറഞ്ഞിട്ടുള്ളതോ ഒന്നും ചെയ്യുന്നത് മനുഷ്യൻ തൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി ആ മനുഷ്യൻ ചെയ്യുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴെല്ലാം ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം. അപ്പോൾ ജലപ്രളയം വന്നു, ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും മാനവരാശി മുഴുവനും മരിച്ചു. എന്നാൽ ദൈവം നോഹയും കുടുംബത്തെ ഓർത്തു പെട്ടകത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാം മഴയെല്ലാം കഴിഞ്ഞു, ഭൂമിയിൽ വെള്ളം വറ്റിയ ശേഷം നോഹ പുറത്തിറങ്ങിയ ശേഷം ഒരു യാഗം കഴിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. 8:21 നമുക്കത് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ യാഗത്തിൻ്റെ ഹോമയാഗം കഴിച്ച സൗരഭ്യ വാസന ദൈവം വിശുദ്ധനായ ദൈവം മണത്തപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതാണ്, ഇനി ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഭൂമിയെ ശപിക്കയില്ല. അപ്പൊ ദൈവത്തെ സംതൃപ്തിപ്പെടുത്തേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പാപത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമുക്കായി മരിച്ചത്. കൂടാതെ ആ സംതൃപ്തി എങ്ങനെയൊക്കെ വരുത്താം? ദൈവത്തിൻ്റെ നീതി സംതൃപ്തമാക്കപ്പെടും, ദൈവത്തിൻ്റെ നിയമവും സംതൃപ്തമാക്കപ്പെടും. ഇത് നമ്മുടെ കോടതി ഭാഷയാണ് നീതി അല്ലേ, ന്യായവും നിയമവും ഒക്കെ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചില റിട്ടേൺ ലോസ് ഒക്കെ ഉണ്ട്, എഴുതി വ്യക്തീകൃതമായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ട്. അത് നമ്മുടെ നീതി, നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കലും നീതി കിട്ടുന്ന ഈ ലോകമല്ല. ഒരു തെറ്റ് ചെയ്താൽ ഒരുത്തനെ ഒരു ക്രൂരമായ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവന് ശരിയായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുമ്പോൾ ആൾക്കാരെന്താ പറയുന്നത്? എനിക്ക് നീതി കിട്ടി, ആ കുടുംബത്തിന് ആ കുട്ടിക്ക് നീതി കിട്ടിയെന്ന് പറയും. അതല്ലല്ലോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നിയമം അനുശാസിക്കുന്നതെല്ലാം ചെയ്യണം. ഇവിടെ ചിലപ്പോൾ അനീതി ഉണ്ടാകാറുണ്ട്. ആൾ തരം നോക്കിയോ മുഖം നോക്കിയോ ഒക്കെ നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ക്രിസ്തു അതൊന്നും അല്ല ചെയ്തത്. അവൻ ആ എഴുതി ഉണ്ടാക്കിയ ആ നിയമം അതുപോലെ പാലിച്ചു, നിയമം അനുശാസിച്ച സകലതും അവൻ ചെയ്തു എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ക്രൂശ് മരണത്തിൻ്റെ നിരപ്പും പ്രായച്ചിത്തവും പാപപരിഹാരവും ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ട് നിൽക്കുന്നു. ക്രൂശ്, അതായത് മാനവജാതിക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മരിച്ചത്, അതാണ് അതിൻ്റെ അതുല്യത. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് മരിച്ചു, സകല നീതിയും ന്യായവും അവൻ നിറവേറ്റി. ക്രൂശിൽ എന്തെല്ലാം ചെയ്യണമോ, ഏതെല്ലാം കോടതിയുടെ മുമ്പെ പോകണമോ, എന്തെല്ലാം സഹിക്കണമോ, അതെല്ലാം സഹിച്ച് കർത്താവ് ആ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് നീതി ന്യായവും നേടിത്തന്നു. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം ദൈവത്തിന് സംതൃപ്തമായ ആ കാര്യങ്ങളാണ്. മൂന്നാമതായി, ക്രൂശ് മരണം ഒരു മറുവിലയായിരുന്നു. എന്താണ് മറുവില? ഒരു സാധനമോ ഒരാളിനെയോ ഒക്കെ പഴയകാലങ്ങളിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആളുകളെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. ദാസന്മാരായിട്ട് ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുമ്പോഴെല്ലാം അവർ അടിമത്തത്തിലായിരുന്നു, ദാസന്മാരായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ആൾക്കാർക്ക് അവരെ വിൽക്കാം വാങ്ങാം ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ആ പഴയ നിയമത്തിൻ്റെ ആ ഇതെല്ലാം കാണുന്നത്. നമ്മുടെ ലോകത്ത് നമ്മളായിരിക്കുന്ന രാജ്യത്തും ഒരു കാലത്ത് അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അത് പല ഭരണകർത്താക്കന്മാരുടെ കാലങ്ങളിൽ അത് ക്രമേണയായി നിർത്തൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികൾക്കെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ലേവ്യ 25:1-49 വേദഭാഗത്താണ് ഈ മറവിലയുടെ അർത്ഥം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വസ്തുവിനെയോ ആളിനെയോ വില നൽകി തിരികെ വാങ്ങുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു അടിമയായി എന്നെ പിടിച്ചുകൊണ്ടുപോയി, എനിക്കൊരു വില തന്നിട്ടുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ മറ്റൊരുത്തന് ഈ വില അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്നെ തിരികെ വാങ്ങാം. അപ്പോൾ വാങ്ങുന്ന ആളിന് ഈ വസ്തുവും ആളും സ്വന്തമാണ്. കർത്താവ് നമ്മളെ ഇതുപോലെയാണ് ഒരു വില കൊടുത്താണ് നമ്മളെ തിരികെ വാങ്ങിയത്. ആർക്കാ വില കൊടുത്തിരിക്കുന്നത്? പാപത്തിനാണോ നമ്മളെ വില കൊടുത്തത്? നമ്മൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. അപ്പോൾ നോർമലി ഒരു ചോദ്യം ഉയർന്നു വരാമായിരിക്കും, ഇതാർക്കാണ് കർത്താവ് ഈ വില കൊടുത്തത്? സാത്താനാണോ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്? നമ്മൾ പാപമല്ലേ, പാപം ചെയ്യുന്നത് സാത്താനല്ലേ, സാത്താൻ്റെ കുഞ്ഞുങ്ങളല്ലേ? അപ്പോൾ നമ്മൾ ആർക്കാണ് ഈ കർത്താവ് വില കൊടുത്തെന്നാണ് നിവേശിക്കുന്നത്? ഒരിക്കലും മനുഷ്യൻ്റെ ഉടമസ്ഥാവകാശം സാത്താനെ അർഹിക്കുന്നതല്ല. സാത്താനല്ല നമ്മുടെ കർത്താവ് ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ജീവൻ തന്ന നമ്മുടെ കർത്താവാണ് നമുക്ക് വിലയ്ക്ക് വാങ്ങേണ്ടത്. അപ്പോൾ എന്താണ് ആ പരിഹാരത്തിന് കൊടുത്തത്? കുറേ പണമാണോ, കുറേ എന്തെങ്കിലും ധാന്യമാണോ, മറ്റ് വസ്തുക്കളാണോ കൊടുത്തത്? അല്ല, എല്ലാവർക്കും അറിയാം യേശുവിൻ്റെ രക്തമാണ് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് കൊടുത്തത്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശു ഏറ്റതിനാൽ ദൈവവും തൃപ്തനായി. ദൈവവിശുദ്ധിക്ക് നിയമത്തിന് മറുവില നൽകി. എന്നാൽ മറുവില നൽകിയെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പാപത്താൽ കേടുവന്ന മനുഷ്യനെ നന്നാക്കിയെടുക്കുവാൻ,
ചിലവായ തുകയാണ് ഈ വില എന്ന് പറയുന്നത്. നമ്മളെ നന്നാക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചതാണ് യേശുവിൻ്റെ രക്തം. മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ സ്വന്തം രക്തം കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. മനസ്സിലായല്ലോ, പാപത്തിന് അടിമപ്പെട്ട് കിടന്ന ദാസന്മാരായിരുന്ന നമ്മെ പിശാചിൻ്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് യേശു തൻ്റെ പാവനമായ രക്തം നമുക്ക് വിലയായി നൽകി. അവസാനമായി ക്രൂശ് മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. അതും പഴയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രായശ്ചിത്തം ചെയ്യുക, നമുക്ക് ചെയ്ത കുറ്റത്തിന് വേണ്ടിയിട്ട് മറ്റൊരാള് ആ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. അതാരാണ്? ക്രിസ്തുവാണ് ആ പ്രായശ്ചിത്ത മരണം ചെയ്തത്. പഴയ നിയമത്തിൽ നിയമപ്പെട്ടകത്തെ മൂടിയിരുന്ന കൃപാസനത്തെ പ്രായശ്ചിത്തം എന്നാണ് വിളിച്ചിരുന്നത്. പുറപ്പാട് 25:22, ലേവ്യ 16:15-16 വരെയുള്ള വാക്യങ്ങളിലെല്ലാം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വിശ്വസിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്ന പാപിയെ ദൈവം എന്ത് ചെയ്യുന്നു? ആ ഒരു മാപ്പ് കൊടുക്കുന്നു. തൻ്റെ കൃപാസനം അതുകൊണ്ട് മറച്ച് മൂടി പ്രായശ്ചിത്തം ഒരേ സമയം ദൈവത്തിൻ്റെ നീതി നടത്തുവാനും പാപിക്ക് മാപ്പ് കൊടുക്കുവാനുമുള്ള അടിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൻ്റെ മേലാണ് നിങ്ങളും ഞാനും എല്ലാം ഈ കർത്താവിൻ്റെ രക്ഷയെ മനസ്സിലാക്കുവാൻ ഇടയായത്. അപ്പം മനസ്സിലായല്ലോ, നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം, അതൊരു പകരമരണമായിരുന്നു. ക്രൂശ് മൂലം ദൈവിക നീതിക്കും ന്യായത്തിനും നിയമത്തിനും എല്ലാം സംതൃപ്തി വന്ന ഒരു മരണമായിരുന്നു. പിന്നെ ക്രൂശ് മരണം ഒരു മറവിലയായിരുന്നു. നാലാമതായി ക്രൂശ് മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. ഈ പാഠത്തിന് നൽകിയിരിക്കുന്ന മനഃപാഠവാക്യം യെശയ്യാവ് 53:10 ആ വാക്യം ഞാനൊന്ന് വായിക്കാം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഈ വചനം നിങ്ങൾ എല്ലാവരും ഹൃദിസ്ഥമാക്കണം, നന്നായി പഠിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കാവുന്നതാണ്. അടുത്തൊരു പാഠത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.